ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഫിലാഡൽഫിയയിലെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുമ്പിലൂടെ ഒരു വഴിയുണ്ടായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ, കുണ്ടും കുഴിയും നിറഞ്ഞ ഊടുവഴി. രാത്രികാലത്ത് അതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ വെളിച്ചമില്ലാതെ തപ്പിത്തടയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു റാന്തിൽ വിളക്ക് കത്തിച്ച് അദ്ദേഹം വീടിൻ്റെ മുമ്പിലുള്ള മരത്തിൽ തൂക്കിയിട്ടു വഴിപോക്കർക്ക് വേണ്ടി. അതിനുശേഷം കടന്നുപോയവരൊക്കെ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പോകുന്നത് അദ്ദേഹം കേട്ടു. അത് ആ വിളക്ക് തിരിതെളിച്ച് അല്പം കൂടെ ഉയരത്തിൽ സ്ഥാപിക്കുവാൻ പ്രേരണയായി. പിന്നീട് പാതയോരത്ത് താമസിക്കുന്ന പലരും അദ്ദേഹത്തെ അനുകരിച്ചു. അതാണ് ഇന്ന് നാം കാണുന്ന വഴിവിളക്കുകളുടെ ആരംഭം. ഒരു തരത്തിൽ പറഞ്ഞാൽ നാമൊക്കെ വഴിവിളക്കുകളാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. തളർന്നു വീഴുന്നവർക്കും കണ്ണുകളിൽ ഇരുട്ട് കയറുമ്പോഴല്ലേ പലരും ആത്മഹത്യയിലേക്ക് നീങ്ങുക. അവിടെയൊക്കെ വെളിച്ചമായി എത്തിച്ചേരുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. സാരോപദേശ കഥകളിലൂടെ ലോക പ്രശസ്തനായിത്തീരുന്ന വ്യക്തിയാണ് ഓ ഹെൻറി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വില്യം ഡിസ്നി പോർട്ടർ. ജീവിതത്തെക്കുറിച്ചും ജീവിതാനന്തര ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. വർണാസനായപ്പോൾ തൻ്റെ മുറിയിലെ ദീപം തെളിച്ചു വയ്ക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. കാരണം ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിതൃഭവനത്തിലേക്ക് ഇരുട്ടത്ത് പോകുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മരണവിനാഴികകളിൽ വഴിയറിയാതെ തപ്പിത്തടയുന്നവർക്ക് ഇത്തിരി വെളിച്ചം പകരുക വലിയൊരു കാര്യമാണ്. നവീൻ ചൗളയുടെ മനോഹരമായ ഗ്രന്ഥമാണ് മദർ തെരീസ. അതിലടുത്ത് മദർ തൻ്റെ ഭൂതകാല ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഓർമ്മ ഞാൻ ഇതിനകം ഏതാണ്ട് 54,000 പേരെ മരണത്തിനൊരുക്കിയെന്നതാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നുമില്ലാത്തവരുടെ നിമിഷങ്ങൾ ആകുലതയും അസ്വസ്ഥതയും നിറഞ്ഞതായിരിക്കും. അവിടേക്ക് സാന്ത്വനത്തിൻ്റെ ഒരു തരി വെളിച്ചം കടത്തിവിടാൻ കഴിഞ്ഞാൽ അത് ജീവിതകാലത്ത് ഒരുവന് ചെയ്യാവുന്ന പരമോന്നതമായ സേവനമായിരിക്കും. അതാണ് മദർ ചെയ്തത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. യേശുവാകുന്ന പ്രകാശത്തിൽ നിന്നാണ് നാം പ്രകാശം സ്വീകരിച്ചത്. നമ്മുടെ ആ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുക തന്നെ വേണം. വിളക്ക് വിളത്തി ആരും പറയൻ കീഴിൽ വയ്ക്കുന്നില്ലല്ലോ. വീട്ടിലുള്ള എല്ലാവർക്കും വെളിച്ചം പകർന്നു കൊടുക്കുവാനാണ് ആ പ്രകാശം. അതുപോലെ തന്നെയാവണം നമ്മുടെ പ്രകാശവും. ക്രിസ്തുവിൽ നിന്ന് നാം കത്തിച്ച ദീപങ്ങൾ പൊലിയാതെ ബന്ധങ്ങളായി പൊതുവേദിയിൽ ഉയരേണ്ടവയാണ്. അടഞ്ഞുകിടക്കുന്ന കവാടങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ യേശുവിന് നമ്മെ ആവശ്യമുണ്ട്. രാത്രികാലത്ത് സഞ്ചരിക്കുവാൻ സൂര്യകിരണങ്ങൾക്ക് ചന്ദ്രബിംബം വേണ്ടി വരുന്നത് പോലെ CLC കുട്ടികളുടെ പ്രാർത്ഥന എത്രയോ അർത്ഥസമ്പുഷ്ടമാണ്. ദൈവത്തിന് കാലുകളില്ല, നമുക്ക് നമ്മുടെ കാലുകൾ അവിടത്തേക്ക് സമർപ്പിക്കാം. ദൈവത്തിന് കണ്ണുകളില്ല, നമുക്ക് നമ്മുടെ കണ്ണുകൾ അവിടത്തേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിലൂടെ പൂർണ്ണത പ്രാപിക്കട്ടെ. ആമേൻ.